ഒന്നാമതാരെ ഹു ഈസ് നമ്പർ വൺ. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഡോക്ടർ അശ്വനികുമാർ രാജിവെച്ചു. അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നിയമമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ 46 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നോ എഫക്റ്റീവ് ലീഡർഷിപ്പ് ഇൻ കോൺഗ്രസ്. കോൺഗ്രസിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ നേതൃത്വമില്ലാതെ അനാഥമാക്കപ്പെട്ട കാലഘട്ടത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോകുന്നത്. ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നത് ഒരു വിസ്മയമാണ്. ജനങ്ങളിൽ എത്തേണ്ടിടത്തേക്ക് ജനങ്ങളെ എത്തിക്കുന്നവരാണ് യഥാർത്ഥ ലീഡർഷിപ്പ്. പക്ഷേ അത്തരം ലീഡർഷിപ്പ് നിർഭാഗ്യമെന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമല്ലാതെ പോകുന്നു, പ്രത്യേകിച്ച് ഈ കാലയളവുകളിൽ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്തെ DCC ഓഫീസിൽ കണ്ടത്. ആരാണ് ഒന്നാമൻ എന്നതായിരുന്നു ചോദ്യം. സതീശനും സുധാകരനും പരസ്പരം ചോദിച്ചു, ഞാനോ നീയോ? പുതുപ്പുള്ളി വിജയത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തുന്നതിന് DCC ഓഫീസിലാണ് വാർത്താ സമ്മേളന വേദി ഒരുക്കിയത്. അതിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉണ്ടായിരുന്നു, അവരോടൊപ്പം കോൺഗ്രസിൻ്റെ സമന്വിതരായിട്ടുള്ള നേതാക്കൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KC ജോസഫ്, നാട്ടകൻ സുരേഷ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സമ്മേളനത്തിൽ താനായിരിക്കും സംസാരിക്കുക എന്ന ധാരണയോടെ സമ്മേളന വേദിയിൽ സതീശൻ വന്നിരിക്കുകയും ചാനൽ മൈക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാണ് KPCC പ്രസിഡന്റ് അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം വന്നപ്പോൾ സതീശൻ കസേര മാറിയിരുന്നു, മൈക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഇരുന്ന് സുധാകരൻ സതീശനോട് ചോദിച്ചു, ഞാൻ തുടങ്ങാം. അപ്പോൾ സതീശൻ പറഞ്ഞു, ഞാൻ തുടങ്ങാം. ഉടനെ സുധാകരൻ പറഞ്ഞതാണ്, അതെങ്ങനെ ശരിയാവുന്നത്, ഞാനല്ലേ KPCC പ്രസിഡന്റ്, അതുകൊണ്ട് ഞാൻ തുടങ്ങാം. അതൃപ്തിയോടെ VD സതീശൻ മൈക്ക് സുധാകരന് മുന്നിലേക്ക് നീക്കിവെക്കുകയാണ് ചെയ്യുന്നത്. പത്രസമ്മേളനം ആരംഭിക്കുകയും പത്രസമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് പുതുപ്പള്ളിയുടെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും സതീശന് നൽകുകയും ചെയ്തു. പക്ഷേ സതീശൻ അതൃപ്തനായിരുന്നു. ആ അതൃപ്തി അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടിയെത്തിയ നാട്ടകം സുരേഷിനോട് അദ്ദേഹം നിരസം പ്രകടമാക്കി. അദ്ദേഹം ഷാൾ സ്വീകരിച്ചില്ല. സംസാരിച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. വീണ്ടും സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാം പ്രസിഡന്റ് പറയും, നിങ്ങൾ പ്രസിഡന്റ് ചോദിക്കുന്നു പറയും. അങ്ങനെ വളരെ അതൃപ്തിയോടുകൂടിയാണ് സതീശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ വാർത്ത കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടുണ്ടാക്കിയ ഒന്നായിരുന്നു. കാരണം കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും ആരുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒന്നായിരുന്നില്ല. ആർക്കും വേണമെങ്കിൽ അതിനെ സ്വാധീനിക്കാം എന്ന നില ഇപ്പോഴും അതിനുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കിയത്. എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വ ദാരിദ്ര്യത്തിൻ്റെ പ്രകടനമായിട്ട് ഈ വാർത്താ സമ്മേളനം മാറിത്തീരുകയാണ് ചെയ്തത്. അത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിച്ചു, ചർച്ചകൾ നടന്നു. അതിന് മറുപടിയായിട്ട് നേതാക്കൾ പലരും പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. സുധാകരനൊന്നും മിണ്ടിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യം ഇപ്പോഴും അതുതന്നെയാണ്, ആരാ നിങ്ങളുടെ നേതാവ്? തെരുവിൽ നിന്ന് ഈ ചോദ്യം ഉയരുന്ന സമയത്ത് തന്നെ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ പുറത്തു വന്നിരുന്നു. കാലം സാക്ഷി എന്ന് പറയുന്ന ആ പുസ്തകം പല കാര്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ വിവാദപരമായ ഒരു കാര്യം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരാകണം പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ച വന്ന സമയത്ത് ബഹുഭൂരിപക്ഷം MLA മാരും രമേശ് ചെന്നിത്തലയുടെ പിന്നിലായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായില്ല, പകരം പ്രതിപക്ഷ നേതാവായത് VD സതീശനാണ്. അതിന് പ്രധാന കാരണം ഗാന്ധി കുടുംബത്തിൻ്റെ മനോഗതമായിരുന്നു. ഗാന്ധി കുടുംബം ആഗ്രഹിച്ചത് നിർവഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനങ്ങൾ, അതിൻ്റെ നേതൃത്വ സംവിധാനങ്ങൾ, അതെല്ലാം തന്നെ ശിഥിലമാക്കപ്പെടുന്നത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടന പോലും
ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിരന്തരമായിട്ട് കോൺഗ്രസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവർക്ക് വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരിക്കണം. ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നേതൃത്വം ആ പാർട്ടിയിലുണ്ടെങ്കിൽ മാത്രമാണ് ആ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. എന്നുവെച്ചാൽ പാർട്ടിക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുക എന്നുള്ള അത് ഇല്ലാതെ പോകുന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയും പ്രശ്നം. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നേതാവായിരുന്നു. അരിസ്റ്റോട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ. 10-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആർക്കും മെരിക്കാൻ പറ്റാത്തതായ ഒരു കുതിരയെ വിധേയനാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ ഗുണം പ്രഖ്യാപിച്ചത്. അന്നു മുതൽ പിന്നീട് എന്നും അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിലേക്കുള്ള വളർച്ചയായിരുന്നു അലക്സാണ്ടറിൽ കണ്ടിരുന്നത്. ബൂസ് ഫാലസ് എന്ന കുതിരയാണ് അലക്സാണ്ടറിൻ്റെ നേതൃത്വ ഗുണത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി അശ്വഭടന്മാർ ആ കുതിരയെ മെരിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കുസൃതിക്കാരനായിട്ടുള്ള കുതിര എല്ലാ അശ്വഭടന്മാരെയും തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടേക്കാണ് അലക്സാണ്ടർ കടന്നു വരുന്നത്. അപ്പോൾ അലക്സാണ്ടർ അവിടെ നിന്ന് അന്തരീക്ഷത്തെ ഒരു നിരീക്ഷണം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ കുതിര അങ്ങനെ വിഭ്രാന്തിയോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ നിഴലിനെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി അലക്സാണ്ടർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അലക്സാണ്ടർ ആദ്യം ചെയ്തത് ആ കുതിരയെ സൂര്യനെ നേരെ തിരിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ കുതിരയുടെ നിഴൽ പിറകിൽ വീഴുന്നു. കുതിരയ്ക്ക് പരിഭ്രാന്തിയില്ലാതെ കുതിരയെ ശാന്തനായി. അങ്ങനെ ശാന്തനായ കുതിരയെയാണ് അദ്ദേഹം മരിക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കാണ് അദ്ദേഹം ചാടിക്കാറുണ്ട്. അതവിടെ കൂടിയിരുന്നതായിട്ടുള്ള പട്ടാള ജനറൽമാർക്കും അതേപോലെ തന്നെ രാജാവിനും മറ്റുള്ള എല്ലാ ആളുകൾക്കും വിസ്മയമായിരുന്നു. കാരണം 10-ാമത്തെ വയസ്സിൽ ഒരു ബാലൻ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഒരു കുതിരയെ മെരുക്കിയിരിക്കുന്നു. ആർക്കും മെരുക്കാൻ പറ്റാത്തതായിട്ടുള്ള കുതിര. ഇതിൻ്റെ പിന്നിൽ ബുദ്ധിശക്തി വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മനുഷ്യനുള്ള പ്രതിഭ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂർമ്മബുദ്ധിയും പ്രതിഭയും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് ഗ്രേറ്റ് ഡിസിഷൻസ് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾ മാത്രമാണ് വലിയ നേതാക്കളായി മാറിത്തീരുകയുള്ളൂ. ഒരാൾ ഒരു നേതാവിനെ നമുക്ക് കെട്ടിയിറക്കി നേതാക്കാൻ കൊണ്ടുനടക്കാൻ കഴിയില്ല. നേതാവിന് വേണ്ട നേതൃഗുണം എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിശക്തിയിലൂടെയും അതോടൊപ്പം തന്നെ അവരുടെ പ്രതിഭയിലൂടെയും സംഗമിച്ച് രൂപപ്പെടുന്നതാണ്. ആ പ്രതിഭാസത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള നേതാക്കളുടെ അപര്യാപ്തത കേരളം പോലുള്ള സംസ്ഥാനത്തിൽ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നില്ല. പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പകരമായിട്ട് പ്രശ്നത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അധികാരത്തിൽ എത്തിച്ചേരാം എന്ന് പറയുന്ന കുറുക്കുവഴി അന്വേഷിക്കുന്ന നേതാക്കളെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് മാറ്റേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ മാറ്റിയാൽ മാത്രമാണ് അവർക്ക് പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളായി മാറാൻ കഴിയുള്ളൂ. അപ്പോഴാണ് നമുക്കൊരു ഗ്രേറ്റ് ലീഡർ ഉണ്ടാകും. ആ ഗ്രേറ്റ് ലീഡറെയാണ് നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്നത്. ആരാണ് ഒന്നാമൻ എന്നതിന് ഉത്തരം ഈ പ്രതിഭയിലൂടെയും ബുദ്ധിയിലൂടെയും രൂപപ്പെടുന്ന ഒന്നാണ്. അത് ജനങ്ങളെ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് അവ പരിഹരിക്കുന്നതിനുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനമായി മാറിത്തീരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.